മാമസേ, എൻ്റെ മോൻ്റെ അവസ്ഥ പഴയതുപോലെ ആവുമെന്നാണ് എൻ്റെ പേടി. അവൻ്റെ ബി എഡിൻ്റെ റിസൾട്ട് വന്നു. അവൻ്റെ അമ്മയുടെ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യാൻ പോവാ. അതുകൊണ്ട് താൻ എനിക്ക് എങ്ങനെയെങ്കിലും ആ ബുള്ളറ്റ് ബൈക്കൊന്ന് തിരിച്ചു വാങ്ങിച്ചു തരണം. മാഷേ, അത് ഇവിടെ എന്ത് വില കൊടുത്താലും വേണ്ടതില്ല, എനിക്കത് തിരിച്ചു കിട്ടണം. എനിക്കെൻ്റെ ഭാനുവിനെ നഷ്ടമായി. ഇനി എൻ്റെ മകനും കൂടെ കൈവിട്ടു പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. താൻ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക. ഞാൻ രാജനോടൊന്ന് പറഞ്ഞു നോക്കാം. നിനക്ക് ഈ വണ്ടി എന്താന്നുള്ളത് എനിക്കെന്താണ്ടറിയാം. ചിത്രയ്ക്കായിട്ടും ഹരിയുടെ ഒരു വികാരം ഒരുപിടിയും കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇതവൻ്റെ അമ്മയോടുള്ള സ്നേഹമോ ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് അവൻ മോഷ്ടിച്ചത്, അന്നേരം തെറ്റായിപ്പോയി. ഇപ്പൊ ഈ വണ്ടി നിന്റെ. തോമസ് ഏട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ എൻ്റെ ഈ ബുള്ളറ്റ് അവനെ തിരിച്ചു കൊടുക്കണമെന്നാണോ? അതിൻ്റെ ഇഷ്ടം. കാണുന്നവർക്ക് ഇവനൊരു ബൈക്ക് മാത്രമായിരിക്കും, പക്ഷെ എനിക്ക് ഇവനൊരു കൂടപ്പിറപ്പോ കൂട്ടുകാരനോ അതിനപ്പുറത്തേക്ക് വല്ലാത്തൊരടുപ്പമാണ്. അമ്മയും മുത്തശ്ശിയും ഇവനുമാണ് ഇതുവരെ എൻ്റെ ലോകം. അതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷം. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്നെനിക്ക് മനസ്സ് തുറക്കാനും തീരുമാനം എടുക്കാനും നീയും കൂടെ ഉണ്ടല്ലോ. അതായി ഇപ്പം ആകെയുള്ള ആശ്വാസം.